അഴകിയ രാവണൻ പാർട്ട് 2 രചന ഹരിദാർ ദാസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ക്ലാസ്സിലിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് റഫീഖ് അങ്ങോട്ടേക്ക് വന്നത്. ഓ, റഫീഖാരെന്ന് പറഞ്ഞില്ലല്ലേ, ഈ കോളേജിലെ ഗുണ്ട എന്ന് വേണേൽ പറയാം. അച്ഛൻ്റെ പൈസയും കണ്ട് നിഗളിച്ച് നടക്കുന്ന മുതൽ അവന് ഈടായിട്ട് രഹനയോട് പ്രണയം. നിക്കാഹ് ഉറപ്പിച്ചാണെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. രഹനമോള്, നീ ആലോചിച്ചോ ഞാൻ പറഞ്ഞ കാര്യം? അവൻ അവിടെ അടുത്ത് ചെന്ന് ചോദിച്ചു. അവനെ കണ്ടപ്പോഴേക്കും നമ്മുടെ രഹന വെള്ളത്തിൽ വീണ പൂച്ചക്കുഞ്ഞിനെ പോലെ പേടിച്ച് ലച്ചുവിൻ്റെ പുറകിൽ ഒളിച്ചു. കാരണം അവൻ ആദ്യമേ വന്നപ്പോൾ അവളെ രക്ഷിച്ച് നമ്മൾ ലച്ചുവാണേ. റഫീഖെ, ഞാൻ നിന്നോട് മര്യാദക്ക് പറഞ്ഞു, അവളെ നിക്കാഹ് ഉറപ്പിച്ച പിന്നെ നീ എന്തിനെങ്ങനെ പുറകിൽ നടക്കുന്നത്? ലച്ചു അവനോട് കുറച്ച് സൗണ്ട് ഉയർത്തി ചോദിച്ചു. ദേ, നിന്നോടല്ല ഞാൻ ചോദിച്ചത്, അവളോടാ. അവളെനിക്ക് മറുപടി തരും. അതും പറഞ്ഞ് അവൻ രഹനയുടെ കയ്യിൽ കയറി പിടിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ലച്ചുവിൻ്റെ കൈ അവൻ്റെ കരണത്ത് പതിഞ്ഞു. ദേ, നിന്നെ ഞാൻ... അവൻ അവളോടുള്ള ദേഷ്യമെല്ലാം പുറത്തെടുത്തു. നീ എന്തോ ചെയ്യും? ദേ, ഇവളുടെ ഒരു കംപ്ലൈൻറ്റ് മതി, നീ ജയിലാവാൻ. അത് നീ ഓർത്തോണം. ഹാ, പിന്നെ മോൻ്റെ അഹങ്കാരമെല്ലാം കുറയും. അവൾ അവനെ നേരെ ആഞ്ഞടിച്ചു. ഡീ, നിന്നെ ഞാൻ ഇപ്പോൾ വിടുന്നു, പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ എടുത്തോളാം. ഒന്ന് പോടാ ഊളെ. അവൾ അതും പറഞ്ഞ് തൻ്റെ സീറ്റിലിരുന്നു. അപ്പോഴേക്കും ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അവളുടെ ചുറ്റിനും കൂടി. എന്നാലും എൻ്റെ ലക്ഷ്മി, നിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. അവന് രണ്ടെണ്ണത്തിന് കുറവുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവളെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി. രഹന പറഞ്ഞു, ഡീ, എനിക്ക് പേടി വരുന്നു, അവൻ നിന്നെ എന്തെങ്കിലും. ആതിര, അതേടി, എനിക്ക് നല്ല പേടിയുണ്ട്. ഒന്ന് പോയേ നീയൊക്കെ. ആ വന്നാൽ എനിക്കറിയാം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്, കേട്ടോ. ഞാനേ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. അവൾ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? അവരുടെ പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് വന്നു. അങ്ങേരെ കണ്ടതും കൂട്ടം കൂടിയുന്നവരെല്ലാം പിരിഞ്ഞ് അവരുടെ സീറ്റിലേക്ക് പോയി. ആതിര പറഞ്ഞു, ഓഹ്, ഈ കുടവേറെ ഇതിനെങ്ങോട്ട് കെട്ടിയെടുത്ത്. രഹന, ഡീ, ഇനി മറ്റവൻ്റെ കാര്യം പോലും അറിഞ്ഞാണോ? ലച്ചു പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിടി പോത്തെ, അങ്ങനെ എന്താ പറയുന്നത് കേൾക്ക്. സോ ഗായ്സ്, നമ്മുടെ ഹരി സാറിന് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം ലോങ് ലീവ് എടുത്തിരിക്കുകയാണ്. സോ സാറിന് പകരം ഞാൻ നിങ്ങൾക്കായി അദ്ദേഹത്തെക്കാളും കഴിവുള്ള ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു. ഇങ്ങനെ കൊണ്ട് തോറ്റു, എൻ്റെ ഫേവറേറ്റ് സാറായിരുന്നു. ഓ, നിനക്കെന്താ സങ്കടം? ദൈവമേ, ഈ വരുന്നെങ്കിലും ഒരു ചുള്ളനാവണേ. രഹന പറഞ്ഞു, അവിടെ ഒരു കുള്ളൻ, മറ്റേ അങ്ങേരുടെ കൂട്ട് വിട്ടുപോകത്ത ആവാതിരുന്നാൽ മതി. ലച്ചു പറഞ്ഞു, ഞാനെന്തായാലും ഈ അസൈൻമെൻ്റ് ഒന്ന് എഴുതി തീർക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത അവർ ആ പൂതനെന്നെ ഇറക്കി വിടും. അങ്ങനെ അവർ മൂന്നുപേരും മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. സോ ഗായ്സ്, പ്ലീസ് ഗിവ് ഹിം എ വാം വെൽക്കം. പ്രിൻസിപ്പൽ വിരൽ ചൂണ്ടിയെടുത്തേക്ക് എല്ലാവരും നോക്കി. നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടി കൈകൊണ്ട് ഒതുക്കി ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസും ഇട്ട് അവൻ അവിടേക്ക് കയറി. അവനെ കണ്ടതും പെൺകുട്ടികളെല്ലാം വായും തുറന്നിരുന്നു. പുതിയ സാറ് പ്രിൻസിപ്പാളിൻ്റെ കൂടെ ചെന്ന് നിന്നു. ഡീ, ഇത് നമ്മൾ മാളു വെച്ചേണ്ട ചുള്ളൻ ചേട്ടനല്ലേ? രഹനയും ആദ്യം അതിശയത്തോടെ പരസ്പരം പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ലച്ചു ആ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കയ്യിലുണ്ടായിരുന്ന പേന താഴേക്ക് ഊർന്നു വീണു. അവളുടെ ഉള്ളിലേക്ക് ദേഷ്യം ഇരച്ചു കയറി. അവൾ ആ എഴുതിക്കൊണ്ടിരുന്ന പേപ്പർ ചുരുട്ടി മുഷ്ടിക്കുള്ളിലാക്കി. അയാളെ തൻ്റെ കൈക്കുള്ളിലിട്ട് ഞെരുക്കുന്ന പോലെ ആ പേപ്പർ അവൾ ചുരുട്ടി. ഡീ പോത്തെ, ഇത്രയും നേരം നീ ഇരുന്ന് എഴുതിയ പേപ്പറാണോ നീ ചുരുട്ടിക്കളയുന്ന? ആദിര അങ്ങനെ ചോദിച്ചപ്പോഴേക്കും അവൾ പെട്ടെന്ന് ഞെട്ടി അവൾ നോക്കി. എന്താ? ഒന്നും കേൾക്കാത്ത പോലെ ലച്ച് അവളോട് ചോദിച്ചു. ഡീ കോപ്പേ, നീ ഇരുന്ന് എഴുതിയ പേപ്പർ എന്തിനാ ചുരുട്ടി കളഞ്ഞെന്ന്? ആ, അത് തെറ്റിപ്പോയി, അതാ. അവൾ ആരുടെയും മുഖത്ത് നോക്കാതെ വേറെ പേനെടുത്ത് അടുത്ത പേപ്പറിലേക്ക് എഴുതാൻ തുടങ്ങി. ഡീ, സാറിനെ കണ്ടപ്പോൾ ഇവിടുത്തെ വിശ്വാമിത്രയുടെ മനസ്സിന് ചാഞ്ചാട്ടം വന്നെന്ന് തോന്നുന്നു. ആദിര പതി രഹനയോട് പറഞ്ഞു. നിനക്ക് കിട്ടിയൊന്നും പോരാല്ലേ, അവളെ ഈ ക്ലാസ്സാണെന്ന് ഓർക്കില്ല, അറിയാലോ സ്വഭാവം. രഹന അവൾക്ക് താക്കീത് നൽകി. ഓ, എൻ്റെ പൊന്നോ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. അവൾ അതും പറഞ്ഞ് നേരെ നോക്കി. ഓക്കെ ഗായ്സ്, ഇനി നിങ്ങൾക്ക് തമ്മിൽ പരിചയപ്പെടാം, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അതും പറഞ്ഞ് പ്രിൻസിപ്പൽ പോയി. ഇപ്പോൾ ആ ക്ലാസ്സിൽ ആ സുന്ദരൻ സാറും കുട്ടികളും മാത്രം. അയാളുടെ കണ്ണുകൾ എവിടേക്കോ അലഞ്ഞു നടന്നു, ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ. അവസാനം തലതാഴ്ത്തിയിരിക്കുന്ന ആ രൂപത്തിൽ കണ്ണുകളൊടുക്കിയപ്പോൾ അയാളിലൊരു പുഞ്ചിരി ഉണ്ടായി. ഓക്കെ, അപ്പം നമുക്ക് പരസ്പരം പരിചയപ്പെട്ട് തന്നെ തുടങ്ങാം അല്ലേ? അയാളുടെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ആകൃഷ്ടരായി. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, മൈ നെയിം ഈസ് ഗൗതം. ഗൗതം മേനനാണോ സാറേ? ക്ലാസ്സിലൊരു വഷളൻ ചോദിച്ചു. അതേലോ കൂട്ടാ, മോനൊന്ന് എഴുന്നേറ്റ് അവിടുന്ന്. ഗൗതം ആ വഷളനെ കയ്യോടെ പൊക്കി. അവൻ്റെ ചമ്മി ചമ്മിയുള്ള നിൽപ്പ് കണ്ട് ക്ലാസ്സിൽ കൂട്ടച്ചിരി ഉണ്ടായി.
പക്ഷേ ഇതിലൊന്നും പെടാതെ ഒരാൾ അവിടെ നിന്ന് അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പേര്? ഗൗതം വർഷനോട് ചോദിച്ചു. ഗിരീഷ്. അപ്പോൾ മോനെ, ഗിരീഷ് എനിക്ക് കോമഡിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ചളി എനിക്ക് തീരെ ഇഷ്ടമല്ല. മനസ്സിലായോ? അവൻ മനസ്സിലായി എന്നുള്ള രീതിയിൽ തലയാട്ടി. അവനോട് ഗൗതം ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം അവൻ ക്ലാസ്സിൽ പതുക്കെ ഉലാത്തി. സോ ഗൈസ്, അത്യാവശ്യം നിങ്ങളുടെ എല്ലാ കുസൃതികൾക്കും കൂട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഞാൻ. പിന്നെ അത് അതിരി കടന്നാൽ ആരായാലും ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. നിങ്ങൾക്ക് എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് കാണാം, അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്ക് തരും. ബട്ട് എൻ്റെ ക്ലാസ്സിലിരുന്ന് വേറെ സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റും നോട്ടും എഴുതാൻ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അവൻ അതും പറഞ്ഞ് ലച്ചു എഴുതിക്കൊണ്ടിരുന്ന അസൈൻമെൻറ്റ് പേപ്പറുകളെല്ലാം കൈകളിലാക്കി. പെട്ടെന്നുള്ള ആക്രമണം ആയതുകൊണ്ട് ലച്ചു ഒന്ന് ഞെട്ടി നേരെ നോക്കി. അവൻ അവൾ നോക്കി ഒരു വഷളം ചിരി ചിരിച്ചു. അവൾ അപ്പോൾ തന്നെ തൻ്റെ തല വെട്ടിച്ചു. എന്നിട്ടവൻ അവിടെ നിന്ന് തന്നെ ആ പേപ്പറുകൾ കീറി. അത് കണ്ട് ലച്ചുവും ബാക്കിയുള്ളവർ ഒരുപോലെ ഞെട്ടി. അവളുടെ ഉള്ളിൽ അവനോടുള്ള ദേഷ്യം നിറഞ്ഞു വന്നു. പക്ഷേ എല്ലാം അവളുടെ മുഷ്ടിക്കുള്ളിൽ അവൾ ഒതുക്കി. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലിരുന്ന് നോട്ട് എഴുതിയാലുള്ള ഫലം. എല്ലാവരും തലയാട്ടി. ഓക്കെ, സീൻ കുറച്ച് ഡാർക്കായി പോയല്ലേ, സാരമില്ല, നമുക്ക് കൂളാക്കാം. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. ഗൗതം അതും പറഞ്ഞ് അവൻ്റെ ടേബിളിൽ ചാരി കൈകൾ രണ്ടും കെട്ടി നിന്നു. ഓഹ്, എൻ്റെ അമ്മു, എന്തൊരു മുടിഞ്ഞ ലുക്കാടി, ഇങ്ങനെ അങ്ങ് പ്രേമിച്ചാലോ? ആതിര ലച്ചുവിനോട് പറഞ്ഞു. മറുപടിയായി അവളിൽ നിന്ന് ദഹിപ്പിക്കുന്ന ഒരു നോട്ടം മാത്രം കിട്ടി. ഓ സോറി, ആള് മാറിപ്പോയി, അതും പറഞ്ഞ് ആതിര രഹനയുടെ നേരെ തിരിഞ്ഞു. ഡി, ഞാൻ ഈ സാറിനെ പ്രേമിച്ചാലോ? എൻ്റെ പൊന്നാദി, നീ ആരെ കണ്ടാലും ഇതന്നെയല്ലേ പറയുന്നത്? അങ്ങേര് കല്യാണം കഴിച്ചാണോ, വേറെ കാമികാർ വല്ലതും ഉണ്ടോ എന്ന് ആർക്കറിയാം? രഹന പറഞ്ഞു. എൻ്റെ പൊന്നു മോള്, ഒരു ചുള്ളന് വായി നോക്കുക, ഇത്രയും വലിയ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഇന്ത്യൻ പൗരിയുടെ അവകാശമാണ് വായി നോക്കുക എന്നത്. മിണ്ടാതിരിക്കടിയൊന്ന്, ലയിച്ചു ദേഷ്യത്തോടെ പറഞ്ഞു. ആദി മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ തന്നെ അവൾ അയാളോട് കലികയറിയിരിക്കുക. എങ്ങനെ കലികയറാതിരിക്കും, കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയതല്ലേ കാലമടെ ഒറ്റ നിമിഷം കൊണ്ട് കീറിക്കളഞ്ഞത്, രഹന ദയനീയതയോട് പറഞ്ഞു. നീ പറഞ്ഞു ശരിയാ, അല്ലെങ്കിൽ അവൾ അങ്ങേരോടുള്ള കലി മൊത്തം എന്നോട് തീർക്കും. അങ്ങനെ രഹനയും ആദ്യം പരിചയപ്പെടുത്തി. ഇനി പരിചയപ്പെടുത്താനുള്ള ഊഴം ലച്ചുവിൻ്റേതാണ്. അവൾ പതി എഴുന്നേറ്റ് മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കിയിരുന്നു. ഇയാളുടെ പേരെന്താണ്? അവൻ ചോദിച്ചു. ലക്ഷ്മി. ഓക്കെ, ലക്ഷ്മിക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് സാറിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അവൾ എന്തോ ആത്മവിശ്വാസം കൈവന്ന പോലെ പറഞ്ഞു. ഓക്കെ, ഇയാളുടെ വീട് എവിടെയാണ്? ആലപ്പുഴ. ഓക്കെ, സിറ്റ് ഡൗൺ പ്ലീസ്. അവൾ തികട്ടി വന്ന ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവിടെ ഇരുന്നു. ഡി, നമ്മുടെ സാറിന് ലച്ചുവിനോടൊരു ചായവുണ്ടോ? എല്ലാവരോടും പേര് മാത്രം ചോദിച്ചപ്പോൾ അവളോട് സ്ഥലവും ചോദിച്ചു. ആദി രഹനയോട് ചോദിച്ചു. ഡി ആദി, നിനക്ക് എന്തിനു സൂക്കേടാ, നീ ഒന്നും മിണ്ടാതിരിക്ക്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുശലം പറയുന്ന അങ്ങനെ കണ്ടിട്ട് വേണം ഇനി തെറി കേൾക്കാൻ. അത് കേട്ടപ്പോഴേക്കും ആതിര മിണ്ടാതിരുന്നു. ഗൗതത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു മായാലോകത്തും തിരിച്ചുവന്ന ഫീലായിരുന്നു. അത്രയ്ക്കും മനോഹരമായി അവൻ പഠിപ്പിച്ചു. ഡി, ആളിത്തിരി ചൂടനാണെങ്കിലും നല്ലപോലെ പഠിപ്പിച്ചു അല്ലേ? രഹന ലച്ചുവിനോടും ആതിരയോടുമായി പറഞ്ഞു. ആ, എനിക്കൊന്നും മനസ്സിലായില്ല, ലച്ചുവിൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അതങ്ങനെ നിന്നോട് ദേഷ്യപ്പെടുന്നു തോന്നാ, സാർ നല്ലപോലെ പഠിപ്പിച്ചു. അങ്ങേരെ എന്നോട് ദേഷ്യപ്പെട്ട എനിക്കെന്താ, അങ്ങനെ ആരാ എൻ്റെ? ലച്ചു പൊട്ടിത്തെറിച്ചു. ഡി ലച്ചു, നീ ചുമ്മാ ദേഷ്യപ്പെടാതെ, ഭൂതനം ഇപ്പോൾ വരും. രഹന പറഞ്ഞതും ലച്ചു ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ഞാനേ ആ ലൈബ്രറിയിൽ കാണും, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് എഴുതാത്തതിന് ആ ഭൂതന തന്നെ എന്നെ ഇറക്കി വിടും. അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ എഴുതടി എഴുതടി എന്ന്, അപ്പോൾ അവൾ മൂടിപ്പൊളിച്ച് കിടന്നുറങ്ങി. ആതിര ലച്ചുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ലച്ചു ക്ലാസ്സിൽ നിന്നിറങ്ങി ലൈബ്രറിയിലേക്ക് പോയി. ക്ലാസ് ടൈം ആയതുകൊണ്ട് കുട്ടികളധികമില്ല. അവളോട് ഇരുന്ന് ദേഷ്യം മുഴുവൻ ഗൗതം എന്ന പേരിൽ കുത്തി വരച്ച് തീർത്തു. ലച്ചു, ഈ അവർ ക്ലാസ് കയറിയില്ലേ? അങ്ങോട്ടേക്ക് വന്ന ആദ്യം ചോദിച്ചു. അവൾ പെട്ടെന്ന് തന്നെ ആ പേപ്പർ മാറ്റി. ആ ഇല്ല, അവൾ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. ലച്ചു, ഇയാൾക്ക് എന്നോട് സ്നേഹത്തോടൊന്ന് മിണ്ടുകയും ചെയ്തൂടെ? ആദി പ്ലീസ്, അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ദേഷ്യം മാക്സിമം പിടിച്ചെടുത്തിരിക്കുക. അതിന് കൂടി ഈ കാര്യം കൂടി പറഞ്ഞു വരരുത്. ലച്ചു, അത് ഞാൻ, എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണോ? ആദി പതുക്കെ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ അപ്പോൾ തന്നെ ആ കൈ തട്ടി മാറ്റി അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഒന്ന് സ്വസ്ഥതയോടെ ഇരിക്കാൻ സമ്മതിക്കില്ല, അവൾ പിറുപിറുത്തു. പെട്ടെന്ന് അവളുടെ കൈകൾ ആരോ പിടിച്ചു വലിച്ച് സ്റ്റോർ റൂമിലേക്ക് കയറ്റി. ഹൗ ഡെയർ യു മിസ്റ്റർ ഗൗതം, അവൾ അവനോട് കയർത്തു. നല്ല ചോദ്യം, എന്താ എന്നെ കണ്ടിട്ട് പേടിച്ചു പോയോ? ജാൻസി റാണി, പേടിയോ? അത് നിങ്ങളോട്, എനിക്ക് നിങ്ങളോട് പുച്ഛമാണ്, വെറും പുച്ഛം. ആ, എന്തെങ്കിലും വികാരം ഉണ്ടായല്ലോ. അല്ല, ലൈബ്രറിയിൽ കൂടിയിരുന്നവൻ ആരാ, പുതിയ കാമുകനാ? അതിൻ്റെ കാമുകനോ ജാൻ ആരെങ്കിലും ആവും, ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. അവനത് കേട്ട് ഊരി ചിരിച്ചു. യു ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ, സോ എവറിഥിങ് അബൌട്ട് യു ഈസ് മൈ ബിസിനസ്. അത് കേട്ട് അവൾ വാപ്പുത്തി ചിരിച്ചു. ഇമ്പോർട്ടൻറ്റ്? റിയലി?
നിങ്ങളുടെ ഇത്തരം പഞ്ചാര വാക്കുകളൊക്കെ കേട്ട് വീഴുന്ന പെണ്ണുങ്ങളുണ്ടാവും. ബട്ട് ഡോണ്ട് ട്രൈ ടു ഇൻക്ലൂഡ് മീ ഇൻ ദാറ്റ് ലിസ്റ്റ്. ആസ് യു വിഷ്, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അവൻ അതും പറഞ്ഞ് അവളെ അവനിലേക്ക് അടുപ്പിച്ചു. ഡോണ്ട് ഡയർ ടു ടച്ച് മീ ബാസ്റ്റേർഡ്. അവൻ അത് കേട്ടപ്പോൾ അവളുടെ അരയിലൂടെ കൈയിട്ട് ഒന്നുകൂടെ അടുപ്പിച്ചു. നിനക്കെന്നെ ഇപ്പോഴും ഇഷ്ടമല്ലേ? അവൻ പതിയെ അവളുടെ കാലം ചോദിച്ചു. അവൾ ഉടനെ തന്നെ അവനെ തട്ടിമാറ്റി. എന്താ ചോദിച്ചേ, ഇപ്പോഴും ഇഷ്ടമല്ലെന്നോ? അതിന് ഞാൻ എപ്പോഴോടോ ഇയാളെ ഇഷ്ടപ്പെട്ട്? ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തി അത് താനാണ്. അത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. മോളെ ലക്ഷ്മി, ഇവിടെ വരെ വരാമെങ്കിൽ എനിക്കറിയാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇയാൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണോ? എനിക്കൊരു ചുക്കൂല്ല. ആഹാ, സത്യം? അപ്പോൾ എന്നാ നീ എല്ലാവരിൽ നിന്നും ഒളിക്കുന്ന സത്യം? അത് പറയട്ടെ ഞാൻ നിൻ്റെ കൂട്ടുകാരനോട്. ഇല്ല, ഇയാൾ പറയില്ല. പറഞ്ഞാൽ അന്ന് ഇയാളുടെ അവസാനമായിരിക്കും. അതെനിക്കിഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് ഒന്ന് കൊഴുത്തത്, നമ്മുടെ കൂടിച്ചേരലേ. അല്ലെങ്കിൽ തന്നെ നിൻ്റെ സ്വഭാവം, അതാണ് എന്നെ ഇത്രക്കും അടുപ്പിച്ചത്. ഞാനൊന്ന് പറയുമ്പോൾ തിരിച്ച് പത്ത് പറയുന്ന പെണ്ണ്. ഇഷ്ടമായി, എനിക്കിഷ്ടമായി. അവനൊരു കള്ളച്ചിരിയോട് അവളോട് പറഞ്ഞു. ബുൾഷിറ്റ്. അവൾ അതും പറഞ്ഞ് വെളിയിലേക്ക് പോയി. അവൾ പോയത് നോക്കി അവൻ നിന്നു. അപ്പോഴാണ് അവൾ കുത്തി വരച്ച പേപ്പർ താഴെ കിടക്കുന്നുണ്ട്. അവൻ അതെടുത്തു, അതിലേക്ക് നോക്കി, എന്നിട്ടൊരു കള്ളച്ചിരിയോട് അവൻ പറഞ്ഞു, ഐ മിസ് യു സോ മച്ച് മൈ ആംഗ്രി ബേർഡ്. വീട്ടിൽ ചെന്നിട്ടും അവളിലാകെ അസ്വസ്ഥത അലട്ടിയിരുന്നു. അവളുമാർ ചോദിച്ചപ്പോഴൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പക്ഷേ അവസാനം ആതിരയും രഹ്നയും അവളെ പഴയ ലിച്ചുവാക്കി മാറ്റി. ഇതേ സമയം ഗൗതം തൻ്റെ അനിയൻ വിവേകിനെ ഫോൺ ചെയ്യുകയായിരുന്നു, അവൻ്റെ റൂമിലിരുന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണെന്ന് സംഭവിച്ചല്ലേ? വിവേക് ഗൗതമിനോട് ചോദിച്ചു. ഇത്രയൊക്കെയാ സംഭവിച്ചുള്ളൂ എന്ന് വേണം പറയാൻ. അതെ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ, നിനക്കും ഡൗട്ടോ? ഗൗതമിൻ്റെ വാക്കുകളെ അത്ഭുതം നിറഞ്ഞു. ശരിക്കും നിങ്ങൾ ഈ കഥയിലെ വില്ലനാണോ അതോ നായകനാണോ? ഇത് കേട്ട് ഗൗതം അട്ടഹസിച്ചു. അത് നിനക്ക് ഇതുവരെയും മനസ്സിലായില്ലേ? ഞാൻ വില്ലനടാ, നല്ല കട്ട വില്ലൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.